السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه أجمعين أما بعد. سنة هاتورة إلا ما رودم سخودر يغلورم. അള്ളാഹു സുബഹാനുഹോ താലായുടെ അനുഗ്രഹവും അവൻ്റെ ബർക്കത്തും നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ ആരാണ് മനുഷ്യൻ നമുക്കറിയാം ഈ ലോകത്ത് ധാരാളം ജീവജാലങ്ങളും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹു മാത്രമാണ് ഹാലിക്ക് മറ്റെല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അതിലൊരു സൃഷ്ടിയാണ് മനുഷ്യൻ പക്ഷേ മറ്റ് ജീവജാലങ്ങളേക്കാളൊക്കെ ഒരുപാട് സവിശേഷതകൾ നൽകപ്പെട്ടവനാണ് മനുഷ്യൻ അവൻ അള്ളാഹു സുബഹാനുഹോ താല വിശേഷ ബുദ്ധി നൽകി ചിന്തിക്കാനുള്ള കഴിവ് നൽകി വളരെ ഭംഗിയായ വളരെ ശാരീരിക സൗഷ്ടവത്തോടുകൂടി സുകുമാരതയോടുകൂടി അള്ളാഹു താല ആ മനുഷ്യനെ സൃഷ്ടിച്ചു അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്രഹാനുഹോ തല ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു അങ്ങനെയുള്ള മനുഷ്യൻ അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുകയും അവൻ്റെ സൃഷ്ടാവിനെ തന്നെ നിഷേധിച്ച് പരിഹസിച്ച് നടക്കുകയും ചെയ്യുന്ന വളരെ ദുരന്ത കാഴ്ച നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുവരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ച അനേകം സൃഷ്ടികളിൽ ഒരുപാട് അനുഗ്രഹങ്ങളോടെ സവിശേഷമായ ചില സൃഷ്ടി വൈഭവത്തോടെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സുബഹാനുഹോ തല സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാനുഹോ തല പറയുന്നു സോറത്ത് ഇസ്രായേൽ അതിൻ്റെ എഴുപതാമത്തെ വചനം വലക്കത് കറംനാ ബനി ആദം വ ഹമൽ ഫിൽ ബരി വൽ ബഹർ ഓ റസഖ് നാഹുംബാത്നാഹും അല കസീരി ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് കടലിലും കരയിലും അവരെ നാം വഹിച്ചിട്ടുണ്ട് അഥവാ സഞ്ചാര സൗകര്യം അവർക്ക് ഒരുക്കിയിട്ടുണ്ട് ഒ റസഖ്നാഹും ഇനത്തൊ ഇബാത്ത് ഉത്തമമായ വിഭവങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ അള്ളാഹു ഹുസുബൻ ഹോത്താല അവർക്ക് നൽകിയിട്ടുണ്ട് അവസാനമായി ഈ ആയത്തിൻ്റെ ഒടുവിൽ അള്ളാഹു പറയുന്നു അല നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ വളരെയധികം ശ്രേഷ്ഠതകൾ വളരെ ഗുണഗണങ്ങൾ മറ്റുള്ളവർക്കില്ലാത്ത പല സവിശേഷതകളും ആ മനുഷ്യന് നാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനുഹോത്തല പറയുന്നു ഇതുപോലെ തന്നെ അള്ളാഹു പറയുന്ന പോലെ കെ ദലക്കൻ അല്ലെ ഇൻസാൻ അഫി അഹ്സനി തക്വീം ഏറ്റവും നല്ല ഒരു ഘടനയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അവൻ്റെ മൂക്കിൻ്റെ വലിപ്പം അല്ല കൈക്കുള്ളത് കാലിനുള്ളത് രണ്ട് കാലിൽ നടക്കുന്ന ഈ സുന്ദരനായ എല്ലാവിധ ലക്ഷണങ്ങളുമൊത്ത ഈ മനുഷ്യൻ എത്ര നല്ല ഒരു ശാരീരിക സംവിധാനത്തോടു കൂടിയാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങളെക്കുറിച്ചും അവൻ ആലോചിക്കുകയാണെങ്കിൽ എത്രമാത്രം അനുഗ്രഹമാണ് അള്ളാഹു ഈ മനുഷ്യന് നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെയുള്ള മനുഷ്യൻ എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അവൻ്റെ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് നിഷേധിയായി ജീവിക്കുക വിശുദ്ധ വിശ്വത് ഖുലാഹു സുബാനഹല ചോദിക്കുന്നു കുത്തിൽ അൽ ഇൻസാനുമാ അക്ബർ മിൻ ഐഷയിൻ ഹലക്കഹു മിൻ നുത്ത്ഫത്തിൻ ഹലക്കഹു ഫറ സുമസബി ലൈ

മിൻ മിന്നുഫത്തിൻ ഹലഖഹു ഫറ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് ആ മനുഷ്യനെ അള്ളാഹു സുബഹാന സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ്റെ ആയുസ്സും അവൻ്റെ ആഹാരവും അവൻ്റെ ചലനങ്ങളും അവൻ്റെ കാര്യങ്ങളുമൊക്കെ അള്ളാഹു സുബാനത്തിലെ കണക്കാക്കി ജീവിതത്തിലേക്ക് അവനെ തുറന്നു വിട്ടു സുമസ്സബിയിലെ എസറ പിന്നെ അവൻ്റെ മുമ്പിൽ കൃഷി ചെയ്യുന്നവൻ അതിനും കച്ചവടം ചെയ്യുന്നവൻ അതിനും മറ്റ് ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അതിനുമൊക്കെയുള്ള മാർഗങ്ങൾ അള്ളാഹു ഇവിടെ എളുപ്പമാക്കി കാണിച്ചു കൊടുത്തു അനങ്ങാ പാറകളെപ്പോലും ഭേദിച്ച് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹു സുബ്രഹാനൊത്തലവൻ ചെയ്തു കൊടുത്തു പക്ഷേ പര്യവസാനം സുമ അമാതഹു പിന്നെ അള്ളാഹു അവനെ മരിപ്പിക്കുന്നു ഫ അക്ബറ അങ്ങനെ അവൻ ശ്മശാനത്തിലെത്തുന്നു അവൻ്റെ ആ ഭൗതിക ശരീരം ജീവൻ നഷ്ടപ്പെട്ട ആ ശരീരം കൊണ്ടുപോയൊരു കുഴിമാടത്തിൽ മൂടുന്നു സുമ്മ ഇതാ ഷാ അൻഷറ പിന്നെ പ്രത്യേക ഒരു അവധിയെത്തുമ്പോൾ ആ കുഴിമാടത്തിൽ നിന്ന് അള്ളാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും പടച്ചവൻ്റെ മുമ്പിൽ അവൻ ചെന്നു നിൽക്കും അവൻ്റെ കർമ്മങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇതിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യരുമില്ല പക്ഷേ അവൻ അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുന്നില്ല يشد القرآن لسورة سجدة إلى الله برينه الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم الشمس السمع والأبصار والأفئدة قليلا ما تشكرون إلا تنيم ولر نلري الله ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് കളിമണ്ണിൽ നിന്നാണ് ആ കളിമണ്ണ് മനുഷ്യൻ്റെ ആദനബി അലൈസ്ലാം കൊല്ലുക്കുമിൻ ആദം ആദമിൻ തുറ മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബ്ബാനത്തിൽ ആദമിനെ സൃഷ്ടിക്കുന്നത് പിന്നീട് ആ മനുഷ്യ വർഗം കടന്നു വന്നപ്പോൾ സുമ ജഅഅ അലൻ അസ്ലഹൂമിൻ സുലാലത്തിൻ മിമ ഇമ്മഹീൻ കയ്യിലെടുത്താൽ വളരെ നിന്ദ്യമായി ആളുകൾക്ക് തോന്നുന്ന ഒരു വളരെ നിണ്യമായ രൂപത്തിലുള്ള ഒരു ജലകണികയിൽ നിന്നാണ് അള്ളാഹു ഹു സുബ്രഹാൻ അവനെ സൃഷ്ടിച്ചത് അങ്ങനെ അള്ളാഹു ഹു സുബ്രഹാൻ അത്തല പറയുന്നു സുമ്മസ്ബ്വാഹു വ നഫഹഫിഹി മിർ റോഹി പിന്നെ അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി അള്ളാഹു അവനിൽ ജീവനിട്ടു വ ജഅഅസം അവൽ അബ്സാറവൽ അഫ്ഇദ പിന്നെ അള്ളാഹുഹു സുബ്രഹാൻ മുഹത്താല നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്തിക്കാനുള്ള ഹൃദയം നിന്നു കലീലമ്മ തിഷ്കുറൂൻ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നിങ്ങൾ അള്ളാഹുസു ബെഹാൻ മുഹത്താലാക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടിയാൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഇതിനൊക്കെ കാരണക്കാരൻ തൻ്റെ ശ്വാസത്തിനാവശ്യമായ ഓക്സിജൻ താൻ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചതല്ല അത് അള്ളാഹുസുബ്രഹാൻ മുഹത്താലിന് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകൾ അവൻ്റെ ആഹാരം ദഹിക്കുന്നതും അവൻ്റെ ശരീരത്തിൽ രക്തസംക്രമണം നടക്കുന്നതും ആ ശുദ്ധമായ രക്തം വൂണ്ടും കൊടുത്തും അശുദ്ധമായ രക്തത്തെ ശുദ്ധീകരിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രീയമായ വിഷയങ്ങൾ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല സുമ ഇന്ന അലൈന സുമ ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും പിന്നെ മനുഷ്യർ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും നമ്മുടെ ജീവൻ ഇടവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അടുക്കലേക്കാണ് സുമ്മ ഇലൈന ഇയാബഹും നമ്മുടെ അടുക്കയിലേക്കാണ് അവരുടെ മടക്കം സുമ് അലൈനാ ഹിസാബും പിന്നെ അവിടെ ഇസാബ് ഇവിടെ നമുക്ക് കർമ്മം ചെയ്യുവാനുള്ള കർമ്മഭൂമിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിനും അവൻ മറുപടി പറയേണ്ടി വരും അവൻ പറയുന്ന വാക്കുകൾ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ ഒക്കെ കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം അതിലെല്ലാം അള്ളാഹുസുബ്ഹാനുഹുത്താലനെ വിചാരണ ചെയ്യുകയും അതുപോലെ തന്നെ അവൻ്റെ പിന്നെ നന്മയുണ്ടെങ്കിൽ അതിന് കൃത്യമായി നീതി അതി ഒമാഅ അനബിതെല്ലാം മില്ലിൽ അബീത് ഒരിക്കലും അടിമകളോട് അനീതി കാണിക്കുന്നവനോ അക്രമം പ്രവർത്തിക്കുന്നവനോ അല്ല അള്ളാഹുദുൽമു ചെയ്യുകയില്ല നിരമറിച്ച് കഴിയുന്നത്ര അവന് വിവേകമുണ്ടാകാനും കാര്യബോധമുണ്ടാകാനും ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി പ്രവാചകന്മാരയച്ചു ആ പ്രവാചകന്മാർക്ക് ശേഷം ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ടാക്കി അവന് മുന്നറിയിപ്പ് കൊടുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി അങ്ങനെ അവർ ഉപദേശങ്ങൾ കിട്ടാനും നിർദ്ദേശങ്ങൾ ലഭിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചു അതിനെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവനായവന് മാറാൻ കരീം നിന്റെ അത്യുദാരനായ മനുഷ്യൻ്റെ വിഷയം ആ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ബി റബ്ബിക്കൽ കരീം നിന്റെ അത്യുദാരനായ നിനക്ക് ഔദാര്യങ്ങൾ ചെയ്ത റബ്ബിന്റെ വിഷയത്തിൽ നീ എങ്ങനെയാണ് വഞ്ചിതനായിപ്പോയത് ആരാണ് റബ്ബ് അല്ലതി ഹലഖക്ക് ആ റബ്ബ് നിന്നെ സൃഷ്ടിച്ചു ഫ അങ്ങനെ നിന്നെ ശരിപ്പെടുത്തി ഒരു ന്യൂനതകളുമില്ലാതെ വളരെ സുന്ദരമായ രൂപത്തിൽ നിന്നെ ശരിപ്പെടുത്തി ഫി അയ്യ സൂറത്തി അങ്ങനെ എല്ലാം ഓരോ അവയവങ്ങളും അതിൻ്റെ വെക്കേണ്ട സ്ഥാനത്ത് ഓരോ അവയവങ്ങൾക്കും വേണ്ട ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം ഓരോ അവയവങ്ങൾക്കും വേണ്ട വെക്കേണ്ട വലുപ്പം ഓരോ അവയവങ്ങളും നിർവഹിക്കേണ്ട കർത്തി ഇതെല്ലാം അള്ളാഹു വളരെ പരസ്പര കോർവയോടുകൂടി സാഹ ഇൻ്റഗ്രേഷനോടുകൂടി മനുഷ്യ ശരീരത്തിൽ സംവിധാനിച്ചു ഐ സോറത്തി മാഷ റക്കബ് ഓഹ് എത്ര അത്ഭുതകരമായ ആകർഷണീയമായ ഒരു രൂപത്തിലാണ് അള്ളാഹു സുബാനവത്തല നിന്നെ കൂട്ടിക്കടിപ്പിച്ചത് തെർക്കീവ് ചെയ്തിട്ടുള്ളത് ഒരു സാധനം പലതും എടുത്തു വെച്ചുകൊണ്ട് ഒരു റേഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാർട്സുകളൊക്കെ എടുത്തു വച്ച് ഒരു ഭംഗിയായ റേഡിയോ സംവിധാനിക്കുന്നത് പോലെ ആ മനുഷ്യനെ അവൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളാഹു സുബ്രഹാനഹ തലീ മനോഹരമായ സൃഷ്ടിയായി അവനെ പുറത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായി ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന പരിവർത്തനങ്ങൾ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഓരോ മാ മാസങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ അങ്ങനെ അവൻ ഒമ്പത് മാസവും ഏതാനും ദിവസങ്ങളും അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവന് കഴിഞ്ഞുകൂടുമ്പോൾ സ്വാഭാവികമായും അവൻ പ്രസവിക്കപ്പെടുന്നു അങ്ങനെ അതിനുശേഷം ഉള്ള സമൂഹം അവന് സ്വീകരിക്കുന്നു അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവൻ ജനിച്ചു വരുമ്പോഴേക്ക് തന്നെ അവ അവനാവശ്യമായ മുലപ്പാൽ അവൻ്റെ മാതാവിൻ്റെ മാതാവിൽ അള്ളാഹു സുബഹാനത്തിലെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ അവർ ആറ് മാസം കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സൗകര്യത്തിലെത്തും അങ്ങനെ ഭക്ഷണം കഴിക്കുകയും ആ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും അത് മൂത്രമായിട്ടോ അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പോകാനുള്ള ഒക്കെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചു ഇങ്ങനെയുള്ള അള്ളാഹു എല്ലാ നിലക്കും ഗുണങ്ങൾ ചെയ്തിട്ടുള്ള അള്ളാഹു മഹർ റക്കബി റബ്ബിക്കൽക്കരീം ഈ അത്യുധാരണമായ റബ്ബിൻ്റെ വിഷയത്തിൽ മനുഷ്യ നിന്നെ പറ്റിച്ചു കളഞ്ഞത് ആരാണ് ആരാണ് നിന്നെ ഈ തെറ്റായ മാർഗത്തിലേക്ക് ഉള്ള ചിന്തയിലേക്കും ആദർശത്തിലേക്കും നിഷേധത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് നീ വിനയാുതനായ ഒരു അടിമയായി ആ പടച്ചവൻ്റെ മുമ്പിൽ നന്ദി കാണിക്കുന്നവനായി അവനെ മാത്രം ആരാധിക്കുന്നവനായി അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനായി മാറേണ്ട സ്ഥാനത്തിന് പകരം നീ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് ദിഖരിക്കുന്നവനായിട്ട് കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകളോട് അള്ളാഹു സുബാഷണത്തിൽ പറയുന്നത് നഫ്സും മാ കമത്തിൽ അദിൻ എന്താണ് നാളെ ഉള്ള ആ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് അവനക്ക് കണക്ക് കൂട്ടട്ടെ ഏത് സമയത്തും മനുഷ്യന് മരണം വരാം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിചാരിതമായി ഓർക്കാപ്പുറത്ത് മരണം നിങ്ങൾക്ക് മരണമാസന്നമാകുന്ന അവസരത്തിൽ മലക്കിൽ മൗത്ത് ആ മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മാലാഖമാർ അവരുടെ ജീവൻ പിടിച്ചു പോകും പിന്നെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു നിമിഷം പോലും അവൻ്റെ മരണം നേരത്തെ ആയിപ്പോവുകയോ അല്ലെങ്കിൽ നിശ്ചയിച്ച നിമിഷത്തിൽ നിന്ന് താമസിച്ചു പോവുകയോ ഇല്ല കൃത്യസമയത്ത് അത് നടക്കും അപ്പോൾ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഖേദം വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെ തന്നെ സംബന്ധിച്ച് ചിന്തിച്ച് ആ ചിന്തയിലൂടെ വേണ്ടത്ര കാര്യബോധത്തോടു കൂടി അള്ളാഹു സുബഹാനുഹത്തല അവന് നൽകിയിട്ടുള്ള മാർഗദർശനം അത് സ്വീകരിച്ച് മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ വിലയിരുത്തി ആ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു സുബഹാനുഹത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين، اللهم صلِّ وسلِّم وبارك على عبدك ورسولك محمد